മിസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി മിസ് ഇതാ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാം എന്താണ്? നമ്മുടെ ക്രിസ്മസ് പരീക്ഷയാണ്. ആ ഒരു എക്സാമിന് എങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി ഒന്ന് അറിഞ്ഞാൽ വളരെ നല്ലതല്ലേ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാനാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ, ഒട്ടും ടൈം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പൊ എന്റെ കൂട്ടുകാർ എല്ലാവരും എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണേ. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ ഇതാ ഒരു ഗ്രീൻ ബോക്സിൽ കുറച്ച് ആൾക്കാരുടെ പേര് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. താഴെ നൽകിയിരിക്കുന്ന സസ്യങ്ങളെ അവയുടെ ഉപയോഗത്തിനനുസരിച്ച് തരംതിരിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ, അവിടെ ഇതാ നിങ്ങൾക്ക് എന്ത് കാണുന്നുണ്ട്? യെസ്, ഒരു ഗ്രീൻ ബോക്സ് കാണുന്നുണ്ട്. ഗ്രീൻ ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്? പയറുണ്ട്, തുളസിയില, വട്ടയില, ചീര, പനിക്കൂർക്ക, വാഴയില, മത്തൻ, വേപ്പില, തേക്കില, കറിവേപ്പില, കയ്യോന്നി, മല്ലിയില. അപ്പൊ ഇത്രയും സസ്യങ്ങളുടെ പേരുകളാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് ചോദ്യം എന്താണ്, അവയുടെ ഉപയോഗങ്ങൾക്കനുസരിച്ച് തരംതിരിക്കാനാ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാലോ. യെസ്, ഇവിടെ തന്നിരിക്കുന്ന സസ്യങ്ങളൊക്കെ എന്തിനൊക്കെയാ നമ്മൾ ഉപയോഗിക്കുന്നത്? ആ ചിലതൊക്കെ നമ്മൾ ഭക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, അതായത് ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലതൊക്കെ എന്താണ്, നമ്മൾ മരുന്നിന് വേണ്ടി, അതായത് ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ചില സസ്യങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ആഹാരം പൊതിയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മിസ് ഇതിന്റെ ഉത്തരവും ഇവിടെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചേർത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ മൂന്നായിട്ടാണ് നമ്മൾ ഈ സസ്യങ്ങളെ തരംതിരിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് എന്താണ് മക്കളെ, ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നവർ. ആരൊക്കെയാണ് ഇവിടെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന സസ്യങ്ങൾ? യെസ്, പയറുണ്ട്, ചീരയുണ്ട്, മത്തൻ, കറിവേപ്പില, മല്ലിയില, മുരിങ്ങയില, ഇവയൊക്കെ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നതാണ്? ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി അടുത്തത് ഇതാണ്ട് ഔഷധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മരുന്നുണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ രോഗം പെട്ടെന്ന് മാറുന്നതിന് വേണ്ടി നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സസ്യങ്ങളുണ്ടല്ലോ. ഏതൊക്കെയാണ്? തുളസിയില, ഞവരയില. ഞവരയില എന്ന് പറഞ്ഞാൽ എന്താണ്? പനിക്കൂർക്കയാണ് കേട്ടോ. വേപ്പില, കയ്യൂന്നി, കറ്റാർവാഴ. ഇനി ഒന്നും കൂടി നമുക്കൊന്ന് തരംതിരിക്കണം. എങ്ങനെയാണ് നമ്മൾ തരംതിരിക്കുന്നത്? ആഹാരം പൊതിയാൻ ഉപയോഗിക്കുന്നത്. എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ സസ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിങ്ങനെ ആഹാരം പൊതിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? വട്ടയില, വാഴയില, തേക്കില. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറേ സസ്യങ്ങളുടെ പേരുകളൊക്കെ തന്നിട്ട് അവ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് തരംതിരിക്കാനും അതുപോലെ തന്നെ അവയുടെ ഏത് ഭാഗമാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത് എന്നതിന്റെ ബേസിൽ തരംതിരിക്കാനും ഒക്കെ എന്റെ മക്കളോട് ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇനി അടുത്തത് ഇതാണ്ടേ, മാതൃക പോലെ എഴുതാനാ പറഞ്ഞിരിക്കുന്നേ. മാതൃക പോലെ എഴുതാനാ പറഞ്ഞിരിക്കുന്നേ. അപ്പൊ ഇവിടെ ഒരു മാതൃക തന്നിട്ടുണ്ടല്ലോ. കൂർത്ത പല്ലുള്ള ചെന്നായ, ഉണ്ടക്കണ്ണുള്ള ചെന്നായ. കൂർത്ത പല്ലും ഉണ്ടക്കണ്ണുമുള്ള ചെന്നായ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇവിടെ പൂർത്തിയാക്കേണ്ടത്? എല്ലാവരും മൂക്കുവിടർത്തി, എല്ലാവരും മണം പിടിച്ചു. അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് ഇവിടെ കൂട്ടി യോജിപ്പിക്കേണ്ടത്? എല്ലാവരും മൂക്കുവിടർത്തി, മണം പിടിച്ചു. എങ്ങനെ എഴുതേണ്ടത്? എല്ലാവരും, കാണാൻ പറ്റുന്നില്ലടാ, എല്ലാവരും മൂക്കുവിടർത്തി. യെസ്, മൂക്കുവിടർത്തി, മണം പിടിച്ചു. യെസ്, ഓക്കെ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ലേ? യെസ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, മാതൃക പോലെ നിങ്ങൾ കണ്ടെത്തി എഴുതണം. ഇനി ഇതാണ്ട് ഒരു ചോദ്യം കൂടി നമ്മൾ ഇതാ പറയാൻ പോവാണേ. കടങ്കഥകൾക്ക് ഉത്തരം എഴുതി, നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് കടങ്കഥകൾക്ക് ഉത്തരം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൂന്ന് കടങ്കഥ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി ചോദ്യം ഇതാണേ, ഉത്തരം വരുന്ന കോളങ്ങൾ ചെയ്ത് ഒളിഞ്ഞിരിക്കുന്ന ചിത്രം ഉത്തരമായി വരുന്ന കടങ്കഥ പൂർത്തിയാക്കും. അതായത് ഇവിടെ എന്താ ചെയ്യണ്ടെന്ന് അറിയാവോ, ഇവിടെ നമുക്ക് മൂന്ന് കടങ്കഥ തന്നിട്ടുണ്ട്. ഈ മൂന്ന് കടങ്കഥയുടെ ഉത്തരം നമ്മൾ നേരത്തെ തന്നിരിക്കുന്ന ആ ഒരു ബോക്സില് ഉത്തരം വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, കളർ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു രൂപം കിട്ടും. ആ രൂപം ഉത്തരമായിട്ട് വരുന്ന വേറൊരു കടങ്കഥയും നമുക്ക് തയ്യാറാക്കണം. അപ്പൊ ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തതാണേ, ആനയ്ക്കും നിലയില്ല, പാപ്പാനും നിലയില്ല, അമ്പാടിക്കുട്ടന് അരയോളം വെള്ളം. എന്താണ് അതിന്റെ ആൻസർ? എന്താണ്? ആനയ്ക്കും നിലയില്ല, പാപ്പാനും നിലയില്ല, അമ്പാടിക്കുട്ടന് അരയോളം വെള്ളം. ഉത്തരം എന്താണെന്നറിയാവോ? തവളയാണ്. അപ്പൊ മിസ് ഇതാണ്ടേ തവള എന്ന് പറയുന്ന ഭാഗത്ത് ഇതാ ഷെയ്ഡ് ചെയ്തു.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തോ നോക്കിക്കോളൂ. അടിത്തളിക, നടുവടി, മേൽക്കൂടം, അതിന്റെ ഉത്തരം എന്താന്ന് മക്കൾക്ക് അറിയാവോ? അതാണ് ചേന. അപ്പൊ ഇതാ ചേന എന്ന് പറയുന്ന ഭാഗത്തും മിസ് ഇതാണ്ട് കളർ ചെയ്തു കേട്ടോ. ചേന എന്ന് പറയുന്ന ഭാഗത്ത് മിസ് കളർ ചെയ്തു. ഇനി അടുത്തത്, മുള്ളുണ്ട് മുരിക്കല്ല, വാലുണ്ട് വാനരനല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല. അതതിന്റെ ഉത്തരം എന്താന്ന് മക്കൾക്ക് അറിയാവോ? അതാണ് നമ്മുടെ പാവയ്ക്ക. എന്താണ് നമ്മുടെ പാവയ്ക്ക? അപ്പൊ നമ്മൾ മൂന്നെണ്ണത്തിനും നമ്മൾ ഉത്തരം കിട്ടി. ഉത്തരം കിട്ടിയപ്പോ നമുക്ക് തെളിഞ്ഞു വന്നത് എന്താണ്? യെസ്, നമ്മുടെ സ്വന്തം കുടയാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ്? ഒളിഞ്ഞിരിക്കുന്ന ചിത്രം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ കൂടി എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കടങ്കഥയാണ് മിസ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിക്കോളൂ, ആ കടങ്കഥയാണ് മക്കൾക്ക് വേണ്ടി മിസ് ഇവിടെ എഴുതിയത്. എന്താണ്? കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. അതിന്റെ ഉത്തരം എന്താണ്? ആ നമ്മുടെ കുടയാണ്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തില്ലേടാ. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റിയും, നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ പാഠഭാഗങ്ങളെയും പറ്റി ഒരു ഐഡിയ ഒക്കെ വേണമെങ്കിൽ, നമ്മള് നമ്മുടെ ചാനലിൽ എടുക്കുന്ന ലൈവ് ക്ലാസ്സിന്റെ ഒക്കെ സ്ലൈഡ് വേണമെങ്കിൽ, എന്റെ മക്കൾ എത്ര വേണം എന്ത് ചെയ്യുക? നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ എന്ത് ചെയ്യുക? എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുട്ടി ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ബാക്കി കുഞ്ഞു കുഞ്ഞു പാഠങ്ങളൊക്കെ നമുക്ക് ഇനി പഠിച്ചു തുടങ്ങണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.